വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് LSS നെ കുറിച്ചാണ്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് LSS അഥവാ ലോവർ സെക്കൻഡറി സ്കൂൾ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. ഈ പരീക്ഷ എഴുതേണ്ട മാനദണ്ഡങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കാരണം ഇതേപോലെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇപ്പൊ LSS നെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. LSS എന്ന പരീക്ഷയിൽ ഇപ്പോൾ റിസൾട്ട്, LSS ന്റെ USS ന്റെ ഒക്കെ റിസൾട്ടുകൾ വന്നു. കുട്ടികളൊക്കെ വളരെ മികച്ച മുന്നേറ്റം ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വർഷം 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും LSS നെ കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യമുണ്ടാകും. ഇതിനൊരു പരിഹാരമായി കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത്. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് LSS പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക? പരിസര പഠനം, ഭാഷ, ഇംഗ്ലീഷ്, ഗണിതം, ജനറൽ നോളജ്, ഈ മേഖലകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുക. ആർക്ക് ഒക്കെയാണ് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കുക? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവിദ്യാലയങ്ങളിൽ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ്, ഏറ്റവും മിടുക്കരായ കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതുവാൻ സാധിക്കുക. ഇതിന്റെ മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഇതിനെ പരിഗണിക്കുന്നുണ്ടോ? അങ്ങനെ സാമ്പത്തിക പരിധികൾ ഇതിന് വെച്ചിട്ടുണ്ടോ? യാതൊരുവിധ സാമ്പത്തിക പരിധികളും ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവനും സമ്പന്നനും ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കൾക്ക് വളരെ ലളിതമായി, നല്ല മിടുക്കരായ കുട്ടികൾക്ക് ലളിതമായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് USS പരീക്ഷ. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുഴുവൻ പരീക്ഷകളിലും, ഫസ്റ്റ് ടേം പരീക്ഷയിലെ മുഴുവൻ വിഷയങ്ങളിലും A ഗ്രേഡ് വാങ്ങുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിഷയങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, പരിസര പഠനം എന്നിവയ്ക്ക് A ഗ്രേഡ് നിർബന്ധമായും വാങ്ങിയിരിക്കുക എന്നതാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള മാനദണ്ഡം. സ്വാഭാവികമായിട്ടും ചോദ്യം വരും, ഒരു വിഷയത്തിനെങ്കിലും B ഗ്രേഡ് ആയി പോയാലോ? B ഗ്രേഡ് ആയി കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു പരിഹാരം എന്നത് സബ് ജില്ലാ തലങ്ങളിൽ നടക്കുന്ന വിവിധ കലാമേള, കായികമേള, അതേപോലെ പ്രവൃത്തി പരിചയമേള, ഈ മേഖലകളിൽ ഏതെങ്കിലും ഒന്നിന് A ഗ്രേഡ് അല്ലെങ്കിൽ 1ാം സ്ഥാനം നേടുക, അല്ലെങ്കിൽ A ഗ്രേഡ് എങ്കിലും നേടിയ വിദ്യാർത്ഥിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു പരീക്ഷയിൽ B ഗ്രേഡ് ആയി പോയതിന്റെ പേരിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാണെങ്കിൽ USS പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അർഹതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഫീസ് ഈ പരീക്ഷയ്ക്ക് ഈടാക്കുന്നുണ്ടോ? ഇല്ല, യാതൊരുവിധ ഫീസും ഈ പരീക്ഷയ്ക്ക് ഈടാക്കുന്നില്ല. ഇതിന്റെ പരിശീലനങ്ങൾ എങ്ങനെയൊക്കെയാണ്? പരിശീലനങ്ങൾ എല്ലാ സ്കൂളുകളിലും അധ്യാപകരും രക്ഷിതാക്കളും PTA ഒക്കെ വളരെ നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ഈ സ്കൂളുകളിൽ നടത്തി വരുന്നു എന്നത് ഏറെ ശ്ലാഘനീയമായ കാര്യമാണ്. പിന്നെ രക്ഷിതാക്കൾക്ക് അറിയുവാനുള്ള കാര്യം ഇതിന്റെ സിലബസ് ഏത് തരത്തിലാകും എന്നതാണ്. നേരത്തെ പറഞ്ഞു, 4ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷ എന്ന നിലയ്ക്ക് 4ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക എന്നത് ഈ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 4ാം ക്ലാസ് വരെ നേടേണ്ട ശേഷികള്, ആശയങ്ങള്, പഠന നേട്ടങ്ങള്, ധാരണകള്, മനോഭാവങ്ങൾ എന്നിവ പരിഗണിച്ചുള്ള ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ഈ USS പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നത്. ഒറ്റവാക്കിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കും, വാക്യത്തിൽ പ്രയോഗിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാകും, വിശദമായി എഴുതേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ രീതിയിലൊക്കെയാണ് ഓരോ ചോദ്യത്തിന്റെയും താഴെ ഉത്തരങ്ങൾ എഴുതുവാനുള്ള പ്രത്യേക സ്ഥലവും ഈ ബുക്ക്ലെറ്റിൽ ഉണ്ടാകുമെന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ഏത് രീതിയിലാണ് സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി ഏത് രീതിയിലാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് എന്നതാണ്. LSS പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓരോ പേപ്പറിനും 1.5 മണിക്കൂർ വീതമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 3 പാർട്ടുകളായിട്ടാണ്, പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നീ രീതിയിലാണ് 1ാം പേപ്പറിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ പാർട്ട് A ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ഏതാണ്? അത് മലയാളമാണ് പാർട്ട് A ഉൾപ്പെടുന്നത്. 20 മാർക്കിനാണ് ഈ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുക. പാർട്ട് B ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ പാർട്ട് C, പേപ്പർ 1 വരുന്ന പാർട്ട് C, GK
ജനറൽ നോളജ് പൊതുവിജ്ഞാനം ഈ ഭാഗത്തു നിന്നാണ് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ ആകെ 40 മാർക്കിനാണ് പേപ്പർ ഒന്നിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി പേപ്പർ 2, പേപ്പർ 2 നിന്നും 2 ഭാഗങ്ങളായിട്ട്, ഒന്നാം പേപ്പർ 1 3 ഭാഗങ്ങളായിരുന്നു ചോദ്യ ഉണ്ടായിരുന്നത്, എന്നാൽ പേപ്പർ 2 2 ഭാഗങ്ങളായിക്കൊണ്ടാണ് പാർട്ട് എ പാർട്ട് ബി ഈ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പാർട്ട് എയിൽ ചോദിക്കുന്നത് പരിസര പഠനമാണ്, EVS കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതേപോലെ പാർട്ട് ബി ഗണിതം മാത്സിന്റെ ഭാഗത്ത് നിന്ന് കണക്കിൽ നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 40 മാർക്ക് പേപ്പർ 2 പേപ്പറിനും 40 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 80 മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള വളരെ നല്ല ഒരു പരീക്ഷയാണ്. നന്നായി തയ്യാറെടുത്തു കഴിഞ്ഞാൽ മികച്ച വിജയം കൊയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് USS പരീക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ പരീക്ഷയ്ക്ക് സാധാരണ SSLC പരീക്ഷ പോലെയൊക്കെ തന്നെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം അനുവദിക്കുന്നുണ്ട്. അതേപോലെ ഒരു പഞ്ചായത്തിൽ നിന്നും ഈ ചെറിയ കുട്ടികളായതുകൊണ്ട്, LP തലത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ഇതിന്റെ സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. 120 കുട്ടികൾ വരെ ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ ഇതിന്റെ സെന്ററായിട്ട് അനുവദിക്കുന്നതും 120ൽ അധികം പിന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ മറ്റൊരു സെന്റർ അനുവദിക്കുന്നതുമാണ്. ഈ രീതിയിലാണ് LSSന്റെ പിന്നെ സിലബസും സംവിധാനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. 2 പേപ്പറിന് കൂടെ കിട്ടേണ്ട മാർക്ക് ഒരു വിജയ LSS വിന്നർ ആവുന്നത് എങ്ങനെയെന്നത് നമുക്കറിയാം. 60% മാർക്കാണ് ഇതിനു വേണ്ടി കുട്ടികൾ നേടേണ്ടത്. അപ്പോ 60% മാർക്ക്, 80 മാർക്കിൽ 60% മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു LSS വിന്നറായിട്ട് കുട്ടി മാറുകയാണ്. ഓരോ പേപ്പർ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇത് 2 പേപ്പറുകളാണുള്ളത്. അതിൽ ഓരോ പേപ്പറും ബുക്ക്ലെറ്റ് രൂപത്തിലാണ് നമുക്ക് നൽകുന്നത്. അതിൻ്റെ ആദ്യ പേജിൽ റോൾ നമ്പർ, നിർദ്ദേശങ്ങൾ മുതലായവ ഉണ്ടാവും. തുടർന്ന് പിന്നെ ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുവാനുള്ള സ്ഥലവും ഈ ബുക്ക്ലെറ്റിൽ ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ രീതിയിൽ LSS പരീക്ഷയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി നന്നായി തയ്യാറെടുത്ത് നിങ്ങൾ കുട്ടികൾ പഠനത്തിലൊക്കെ നേരത്തെ തന്നെ പത്രവായനയൊക്കെ നേരത്തെ തന്നെ തുടങ്ങി അതിൽ പ്രധാന ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് മത്സര ബുദ്ധിയോടുകൂടി, കാരണം മികച്ച ബുദ്ധി കുട്ടികൾ വളരെ പിന്നെ ആവേശത്തോടുകൂടി എഴുതുന്ന ഒരു പരീക്ഷ എന്ന നിലയ്ക്ക്, സ്കൂളിലൊക്കെ ഒരു ഹീറോ ആയി മാറാൻ കൂടി പരിഗണിക്കുന്ന ഒരു പരീക്ഷ എന്ന നിലയ്ക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പഠന കാര്യങ്ങൾ എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള സൗകര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കല്, പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ഞാൻ തയ്യാറെടുക്കുന്നു എന്നൊരു ബോധത്തോടുകൂടി അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ഒരു അച്ചടക്കത്തോടുള്ള പഠനം തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ LSS പരീക്ഷ. അതേപോലെ USS പരീക്ഷ, LSS USS LSS പരീക്ഷ എഴുതിയ കുട്ടിക്ക് തീർച്ചയായിട്ടും USS പരീക്ഷയ്ക്ക് കൂടി അത് കരുത്തേകും എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. 7ാം ക്ലാസ്സിൽ അവർക്ക് കരുത്തേകും. മാത്രവുമല്ല ഈ LSS USS പരീക്ഷകളൊക്കെ ഈ മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൽ, അതല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനോ ഒരു മികച്ച യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ സെലക്ഷൻ ലഭിക്കുന്നതിനൊക്കെ മാനദണ്ഡമാകുന്നുണ്ട് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുക. ഇത്തരം മാർക്കുകളൊക്കെ ഈ പരീക്ഷകളിലോ ഇത്തരം മത്സര പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ മികവ് കൂടി വിലയിരുത്തിക്കൊണ്ടാണ് അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ മേഖലകൾ, ആ മേഖലയിലുള്ള വാതിലുകൾ തുറക്കുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ പരീക്ഷ LSS കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ സാധിച്ചു എന്നാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ തൊട്ടു താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതോടൊപ്പം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എൻ്റെ ഇത്തരം നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നു.